നമസ്കാരം. ലോകം മുഴുവൻ കോവിഡ് 19 വൈറസ് ബാധയ്ക്കെതിരെ പോരാടുമ്പോൾ ഭാരതം ലോകത്തോടൊപ്പം ചേരുന്നു, അല്ലെങ്കിൽ ലോകം ഭാരതത്തോടൊപ്പം ചേരുന്നു. ഭാരതത്തിന്റെ നടപടികളൊക്കെ തന്നെ, ചികിത്സാ നിയന്ത്രണ പ്രതിരോധ നടപടികളൊക്കെ തന്നെ വ്യക്തമായി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ജനതാ കർഫ്യൂ രാജ്യം മുഴുവൻ ഏറ്റെടുത്തു, നെഞ്ചേറ്റി. അതിനിടയിലും ഇവിടെ കേരളത്തിൽ വടക്കേ മലബാറിൽ, മലബാറിലെ പ്രദേശത്തു നിന്ന് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഒരാൾ നാടകം കളിക്കുകയാണ്. ഈ മഹാമാരിക്കെതിരെ ഒരു രാജ്യം പോരാടുമ്പോൾ അതിന് വിലങ്ങുതടിയാകാൻ, അതിന് തുരങ്കം വയ്ക്കാൻ ഇങ്ങനെയും ചില മരാധമന്മാർ, കാപാലികർ ഈ ലോകത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ദുഃഖിക്കുന്നു, ഖേദിക്കുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? ആ എല്ലാരും ഇരിപ്പുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലേ, എല്ലാരും കേട്ടോ? നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങൾ അറിയണം ഇന്നത്തെ ദിവസം എന്താന്ന് അറിയാവോ? എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്താ പ്രത്യേകത അറിയാവോ? ഇന്നെല്ലാരും വീട്ടിൽ ഇരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എന്ത് പറഞ്ഞു? എല്ലാരും ഇന്ന് വീട്ടിൽ ഇരിക്കണമെന്ന്. ഇതാ കണ്ടില്ലേ, അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിക്കൽ ഇരിക്കുന്നു, അവിടെ അതാ വേറൊരു വീടിന്റെ വാതിക്കൽ ഒരാള്, എല്ലാരും 5 മീറ്റർ അകലത്തിലാണ് ഇരിക്കുന്നേ. പക്ഷെ ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞോ നിങ്ങള്? നമ്മുടെ ഷഹീൻ ബാഗില്ലേ ഡൽഹിയില്, നമ്മുടെ ഷഹീൻ ബാഗിലെ ഈ RSS ഭീകരന്മാര് കൊണ്ടുപോയി ബോംബിട്ടു. നിങ്ങൾ അറിഞ്ഞോ? എല്ലാരെയും വീട്ടിലിരുത്തിയിട്ട് അവിടെ ബോംബിട്ട് കളിക്കുവാണ് ഭീകരന്മാര്, പേടിത്തൊണ്ടന്മാര്. ആരാ പേടിത്തൊണ്ടന്മാര്? ആരും ഇല്ലാത്ത നാട്ടിലെല്ലാരെ പെരയിലിരുത്തിയിട്ട് അവിടെ കൊണ്ടുപോയി ബോംബിട്ടു. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഇവിടെ പൊല്ലാപ്പ്? ഒരു മാസം മുമ്പ് അല്ലേ എല്ലാരും ഈ നാട്ടിൽ നിന്ന് ഒരു സമുദായത്തിനെ നാട് കടത്തണമെന്ന്. ആരെ നാട് കടത്തണമെന്ന്? ഇവിടുത്തെ മുസ്ലിങ്ങളെ മൊത്തം നാട് കടത്തണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും അവരുടെ കൂട്ടരും പറഞ്ഞു. പക്ഷേങ്കിലോ, പക്ഷേ എന്താ സംഭവിച്ചേ? മേളിലൊരാളിരിപ്പില്ലേ, അദ്ദേഹം പറഞ്ഞു എല്ലാരും അവരുടെ വീട്ടിൽ തന്നെ ഇരുന്നു, ആരും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന്. ശരിയല്ലേ? ശരിയാണോ? എല്ലാരും അവിടെ തന്നെ ഇരുന്നു, ആരും പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും അവരുടെ വീട്ടിൽ തന്നെ ഇരുത്തിരിക്കുന്ന ഒരു പരിപാടി സജ്ജീകരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നേ? നമ്മൾ ഈ കോവിഡിനെതിരെയും ഇവിടുത്തെ ഈ RSS ഭീകരതയ്ക്കെതിരെയും നമ്മൾ ഈ സമരം അങ്ങനെ തുടങ്ങുക തന്നെ, ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ കോവിഡിനെ ഇവിടുന്ന് പായിക്കുന്നതോടൊപ്പം തന്നെ ഈ RSS ഭീകരതയും നമ്മൾ ഇവിടുന്ന് പായിക്കുക തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ അതുകൊണ്ട് നിർത്തുന്നില്ല, നമ്മൾ വീട് തന്നെ നമ്മുടെ ഷഹീൻ ബാഗ് ആക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒന്ന്, കോവിഡ് ഇവിടുന്ന് പോകുന്നു, രണ്ട്, നമ്മുടെ നാട് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നു. അപ്പം ഒന്ന് ഓടിക്കുന്നു, നമ്മൾ കോവിഡിനെ ഓടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം നമ്മൾ വിൽക്കുന്നതിന് വേണ്ടി കോവിഡ് പോകുന്നത് വരെ ഷഹീൻ ബാഗ് വീട്ടിലും, കോവിഡ് പോയതിന് ശേഷം ഷഹീൻ ബാഗ് നാട്ടിലുമാണെന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഡൗൺ ഡൗൺ RSS, ഡൗൺ ഡൗൺ CAA. കണ്ടില്ലേ, കൊച്ചുകുട്ടികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഷഹീൻബാഗ് ആക്കിയിരിക്കുന്നു ഇയാളുടെ വീട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഷഹീൻബാഗിൽ ബോംബ് വയ്ക്കാനുള്ള RSS ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത് എന്നൊക്കെ. ഇവനെയൊക്കെ ചാട്ടവാറിന് അടിക്കണം, വ്യക്തമായ നടപടി എടുക്കണം. ഇത് അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ വ്യക്തമായ ശക്തമായ നടപടി ഈ വ്യക്തിക്കെതിരെ കൈക്കൊള്ളണം. ഇത് ഒരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായിട്ട് വേണം ഇയാളുടെ ഈ വൃത്തികെട്ട നടപടി കാണാനായിട്ട്. ഒരു രാജ്യം ഇത്രയും രോഗാവസ്ഥയിൽ നിലനിൽക്കുമ്പോഴും ബുദ്ധിമുട്ടുമ്പോഴും ഇവനൊക്കെ രാഷ്ട്രീയവും മതവും പറഞ്ഞ് രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. നല്ല അടിയാണ് കൊടുക്കേണ്ടത്. കൃത്യമായ നടപടിയാണ് ഇതിന് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.